കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ലോക്ഡൌൺ മൂലം പ്രതിസന്ധി നേരിടുന്നത് കണക്കിലെടുത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് ആണ് സഹായവുമായി രംഗത്ത് വന്നത്. മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് തന്റെ 3 മാസത്തെ ഹോണറേറിയമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് നൽകാൻ ഉപയോഗിച്ചത്. 32 പേർക്കാണ് കിറ്റ് നൽകിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ വർഗീസ് വിതരണം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, അൻസൽ ഐസക്, വിജയപ്രകാശ്, സുരേഷ്, ജോൺസി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 4,000 രൂപയാണ് ഒരു മാസം തന്നെ കിട്ടുന്ന ഈ ശമ്പളം. അത് വളരെ കുറവാണ്. ഒരു കുടുംബത്തിൽ ജീവിക്കുന്നവർക്കെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ കൊറോണയുടെ ഈ 2ാം ഘട്ടത്തിൽ ഇതുപോലെയുള്ള ഈ സാഹചര്യത്തിൽ പോലും ഇവരുടെ മനസ്സ് തുറന്നുകൊണ്ടാണ് ഈ കോതമംഗലം നഗരസഭയെ തന്നെ എല്ലാ രീതിയിലും വൃത്തിയായി കിടക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ പോലും അവരെ ഒന്നും മടി കൂടാതെ തന്നെ അവരുടെ ജോലികൾ സത്യസന്ധമായി ചെയ്യുകയും അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കോതമംഗലം നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇത് ഈ 4,000-5,000 രൂപ കിട്ടിക്കൊണ്ട് മാത്രം ഒരു കുടുംബം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. എൻ്റെ ഇത് ഒരു 3 മാസത്തെ ഉണരയും തന്നെ എടുത്തുകൊണ്ട് ഇവർക്ക് ഈ സാഹചര്യത്തിൽ ഓരോ കിറ്റും എടുത്തു കൊടുക്കാനുള്ള മനസ്സാണ് എനിക്കുണ്ടായത്. കെ സി വി ന്യൂസ്, കോതമംഗലം.